ഓക്കെ അപ്പോൾ നമുക്ക് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം ഇതുവരെ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ക്വാളി ക്വാളിറ്റേറ്റീവ് കാറ്റയോൺ അനാലിസിൽ ഏതൊക്കെ ആണ് ഹെൽപ്പ് ചെയ്യണത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് അതിനെ ആ പ്രിൻസിപ്പൽസ് നമ്മൾ അനാലിസിൽ അപ്ലൈ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് അതാണ് ഗ്രാവിമെട്രിക് അനാലിസിസ് നമ്മൾ നേരത്തെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രാവിമെട്രിക് അനാലിസിസ് എന്താണ് എന്താ ഗ്രാവിമെട്രിക് അനാലിസിസ് ഗ്രാവിമെട്രിക് അനാലിസിസ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ബേസ്ഡ് ഓൺ മാസ് മാസിനെ ബേസ് ചെയ്തിട്ടുള്ള മാസ് മെഷർ ചെയ്തിട്ട് നമ്മൾ അനാലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കറക്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ് ഗ്രാവിമെട്രിക് അനാലിസിസ് അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത് അനലൈറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഇൻ്റർഫിയറിംഗ് സബ്സ്റ്റൻസ് നമ്മുടെ സൊല്യൂഷനിലത്തെ അനലൈറ്റിനെ ബാക്കിയുള്ള ഇൻ്റർഫിയറിംഗ് സബ്സ്റ്റൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു അതിനെ വെയ്ഡ് ഐത് ഡയറക്റ്റ്ലി ഓർ കൺവേർട്ടഡ് ഇൻറ്റു എ പ്യുവർ കോമ്പൗണ്ട് ഓഫ് നോൺ കോമ്പോസിഷൻ ദാറ്റ് ക്യാൻ ബി വെയ്ഡ് അതിനെ ആദ്യം നമ്മൾ വെയ്റ്റ് എടുത്തു എന്നിട്ട് എങ്ങനെയാണ് വെയ്റ്റ് എടുത്തത് ഐത് ഡയറക്റ്റായിട്ട് വെയിറ്റ് എടുത്തു അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസേഷൻ ഏതെങ്കിലും ഒരു പ്യുവർ കോമ്പൗണ്ട് ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ വെയ്റ്റ് എടുത്തു നോൺ കോമ്പോസേഷൻ ഉള്ള ഒരു പ്യുവർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ വെയ്റ്റ് എടുത്തു ഈ ഗ്രാവിമെട്രിക് അനാലിസിസ് തന്നെ പല ടൈപ്പ് ഉണ്ട് അതിൽ ആദ്യത്തെയാണ് പ്രസിപ്പിറ്റേഷൻ ഗ്രാവിമെട്രി ഇവിടെ നമ്മൾ അനലൈറ്റിനെ അനാലായിറ്റിനെ ആക്കി മാറ്റുകയാണ് ചെയ്യുക ആക്കി മാറ്റാൻ ഏതെങ്കിലും പ്രസിപ്പിറ്റേറ്റിങ് റീയേജിൻ്റെ ആഡ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ആ പ്രസിപ്പിറ്റേറ്റിനെ ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ എടുക്കും അടുത്തതാണ് വൊളറ്റലൈസേഷൻ ഗ്രാവിമെട്രി വൊളറ്റൈൽ ചില അനലൈറ്റ് കോമ്പൗണ്ട്സ് വൊളറ്റായിൽ ആണെങ്കിൽ ആ അല്ലെങ്കിൽ ആ ആണെങ്കിൽ വൊളറ്റായിൽ അതിനെ ഹീറ്റ് ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് പിന്നെ വെയിറ്റ് എടുക്കാം ഏഹ് അപ്പം അങ്ങനത്തെ വീണ്ടും കണ്ടൻസ് ചെയ്ത് വെയിറ്റ് എടുക്കുക അതാണ് വൊളറ്റലൈസേഷൻ ഗ്രാവിമെട്രി അടുത്തത് തെർമോഗ്രാവമെട്രി ഇവിടെ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നുണ്ട് ഗ്രാവോമെട്രിക് അനാലിസിസില് നമ്മൾ പ്രസിപ്പിറ്റേറ്റിനെ മെഷർ ചെയ്യാൻ ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡൻസ് ടെമ്പറേച്ചർ ഡി വേ ഇതാക്കിയിട്ടാണ് തെർമോഗ്രാവോമെട്രിക് അനാലിസിസ് ഉള്ളത് അടുത്തത് ഇലക്ട്രോഗ്രാവോമെട്രി ഇവിടെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഇലക്ട്രിക്കൽ കറൻ്റാണ് അപ്പോൾ തെർമോഗ്രാവോമെട്രിയിൽ നമ്മൾ ടെമ്പറേച്ചർ ഉപയോഗിച്ചു ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് വെച്ചിട്ട് ഓരോ ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക വെയ്റ്റിൻ്റെ വെയ്റ്റ് നോക്കി അങ്ങനെയാണ് തെർമോഗ്രാവോമെട്രിക് അനാലിസിസ് ചെയ്യുക ഇലക്ട്രോഗ്രാവോമെട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിച്ചു എന്നിട്ട് വെയിറ്റ് നോക്കി ഗ്രാവോമെട്രിയിൽ ചെയ്യണ പോലെ അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ വെയ്റ്റ് മെഷർ ചെയ്യാണ് ആ മെഷർ ചെയ്യണത് ഏതൊക്കെ മെത്തേഡ്സ് വഴിയാണ് വഴിയാണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പല ടൈപ്പ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പ്രെസിപ്പിറ്റേഷൻ ഗ്രാവോമെട്രി വൊലറ്റലൈസേഷൻ ഗ്രാവോമെട്രി തെർമോഗ്രാവോമെട്രി ഇലക്ട്രോഗ്രാവോമെട്രി എന്നൊക്കെ അപ്പോൾ നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രിസിപ്പിറ്റേഷൻ ഗ്രാവോമെട്രി ആണ് പഠിക്കാനുള്ളത് സൊ വാട്ട് ഈസ് പ്രെസിപ്പിറ്റേഷൻ ഗ്രാമിറ്ററി അല്ലെങ്കിൽ അതിലെന്താണ് നടക്കുന്നത് കൺവേഷൻ ഓഫ് എനലൈറ്റ് ഇൻ സൊല്യൂഷൻ ഇൻ ടു ആൻ ഇൻസോളുബിൾ കോമ്പൗണ്ട് ബൈ ആഡിംഗ് എ പ്രസിപ്പിറ്റേറ്റിംഗ് റിയേജൻ്റ് നമ്മുടെ അനലൈറ്റിനെ സൊല്യൂഷനിലുള്ള നമ്മുടെ അനലൈറ്റിനെ ഇൻസോളുബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആക്കിയിട്ട് മാറ്റും എങ്ങനെ ഏതെങ്കിലും പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് നമ്മൾ ഫിൽറ്റർ ചെയ്യും അതിനെ നമ്മൾ വാഷ് ചെയ്യും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലപോലെ പ്രസിപ്പിറ്റേറ്റ് വാഷ് ചെയ്യും ദെൻ വെയ്റ്റ് ഓഫ് ഡ്രൈ പ്രസിപ്പിറ്റേറ്റീസ് ടേക്കൺ അതിനെ ഡ്രൈ ചെയ്തിട്ട് ഡ്രൈ പ്രസിപ്പിറ്റേറ്റിൻ്റെ വെയ്റ്റ് നമ്മൾ നോക്കും ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും പ്രെസിപ്പിറ്റേറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻറ്റു എ നോൺ പ്രോഡക്റ്റ് ഇൻറ്റു എ പ്രോഡക്റ്റ് ഓഫ് നോൺ കോമ്പസിഷൻ ബൈ സ്യൂട്ടബിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ നമുക്കതിനെ നല്ലപോലെ ഹീറ്റ് എന്തെങ്കിലും ഹീറ്റ് ട്രീറ്റ്മെൻറ്സ് ഒക്കെ നടത്തിയിട്ട് അതിനേതെങ്കിലും നോൺ കോമ്പോസ് നമുക്കറിയുന്ന ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് കോമ്പോസേഷനൊക്കെ നമുക്ക് അറിയുന്ന ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും ചില കേസിൽ എന്നിട്ടാണ് നമ്മളതിനെ വെയിറ്റ് എടുക്കുക പിന്നെ ഇങ്ങനെ നമ്മൾ അനലൈറ്റിസ് ദെൻ എസ്റ്റിമേറ്റഡ് ഫ്രം ദ മാസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ത്രൂ സ്റ്റോഷ്യമെട്രിക് കാൽക്കുലേഷൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം അനലൈറ്റിൻ്റെ മാസ് നോക്കിയിട്ട് സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് ഉപയോഗിച്ചിട്ട് അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും അതാണ് ഗ്രാവിമെട്രിക് ഗ്രാവിമെട്രിക് ഗ്രാവമെട്രിക് എന്താ ചെയ്യുക ആദ്യ പ്രസിപ്പിറ്റേഷൻ ഗ്രാവിമെട്രിയിൽ എന്താ ചെയ്യുക ആദ്യം പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യിച്ചു പ്രസിപ്പിറ്റേറ്റ് സൊല്യൂഷനിൽ അനലൈറ്റിനെ ഇൻസോളിബിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻറ് എടുത്തു ഉപയോഗിച്ചു പ്രസിപ്പിറ്റേറ്റി ഫോം ചെയ്തതിനെ ഫിൽട്ടർ ചെയ്തു കുറേ വാഷ് ചെയ്തു ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഫ്രീ ആക്കാൻ വേണ്ടി വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിൽ ഡ്രൈ ചെയ്തതിന് ശേഷം പ്രസിപ്പിറ്റേറ്റിൻ്റെ വെയ്റ്റ് എടുത്തു ഇനി ചില സമയത്ത് ചില കേസസിൽ എന്ത് ചെയ്യും ഈ പ്രസിപ്പിറ്റേറ്റിനെ കോമ്പോസിഷൻ ഒരു നോൺ കോമ്പോസിറ്റേഷൻ ഉള്ളൊരു കോമ്പൗണ്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനെ വെയിറ്റ് എടുത്ത് പിന്നെ കാൽക്കുലേഷൻസ് വഴി നമ്മുടെ അനലൈറ്റിൻ്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കും ഇതാണ് ചെയ്യുന്നത് ഇനി ഈ പ്രസിപിറ്റേഷൻ ഗ്രാവമെട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് പ്രസിപ്പിറ്റേഷൻ അതായത് അനലൈറ്റിനെ ഇൻസോളിയുബിൾ കോമ്പൗണ്ട് ആക്കിയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഗ്രാവമെട്രിക് അനാലിസിന്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യണത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ പ്രസിപിറ്റേഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പം അതിന് എന്തൊക്കെ നമ്മൾ ചോദിക്കണം സക്സസ് ഡിപ്പെൻഡ് ചെയ്യണത് പ്രസിപ്പിറ്റേഷൻ സ്റ്റെപ്പിലാണ് സോ വി ഹാവ് ടു കൺസിഡർ ദ ചോയ്സ് ഓഫ് റൈറ്റ് പ്രസിപിറ്റൻറ്റ് നമ്മൾ എടുക്കുന്ന പ്രസിപ്പിറ്റൻറ്റ് കറക്റ്റ് റൈറ്റ് പ്രെസിപ്പിറ്റൻറ്റ് ചൂസ് ചെയ്യണേൽ പിന്നെ അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് പ്രസിപിറ്റൻറ്റ് ആഡ് എത്ര പ്രസിപ്പിറ്റൻ്റാണ് നമ്മൾ ആഡ് ചെയ്യണത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ഈ പ്രസിപ്പിറ്റേഷൻ ക്യാരി ഔട്ട് ചെയ്യണത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേറ്റിംഗ് റിയേജൻ ദാറ്റ് വി ആർ ചൂസിങ് ഷുഡ് ആറ്റ് സെലക്റ്റീവ്ലി ആൻഡ് സ്പെസിഫിക്കലി വിത്ത് ദ അനലൈറ്റ് അനലൈറ്റു ആയിട്ട് സെലക്റ്റീവായിട്ട് അനലൈറ്റു ആയിട്ട് മാത്രം റിയാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആ റിയാക്റ്റ് അനലൈറ്റു ആയിട്ട് റിയാക്ട് ചെയ്യുന്ന പ്രസിപിറ്റേറ്റിംഗ് ഏജൻറ്റ്സ് വേണം നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്താ നമ്മൾ പറഞ്ഞു അനാലിറ്റി ഗ്രാവോമെട്രിക് അനാലിസിൻ്റെ സ്റ്റെപ്പ് പ്രസിപ്പിറ്റേഷൻ എത്ര ഇഫക്റ്റീവായിട്ട് നടത്തണു എന്നുള്ളതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പം കറക്റ്റായിട്ടുള്ള പ്രസിപിറ്റൻറ് ചൂസ് ചെയ്യണം കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ ഉപയോ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് ലബോറട്ടറിയിലുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ട് വേരി ചെയ്യും അതേപോലെ തന്നെ പ്രസിപിറ്റേറ്റിങ് റിയേജന് നമ്മൾ ചൂസ് ചെയ്യണത് എന്തായിരിക്കണം സെലക്റ്റീവായിട്ടും സ്പെസിഫിക് ആയിട്ടും അനലൈറ്റു ആയിട്ട് റിയാക്ട് ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റിങ് ഏജൻ്റ് വേണം നമ്മൾ ഉപയോഗിക്കാൻ ഇനി ഈ ഗ്രാവിമെട്രിക് അനാലിസിസിൽ എറേഴ്സ് ഉണ്ടാവാം ഏതൊരു പ്രൊസീജർ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെ ഇടയിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് സോ എറേഴ്സ് ഉണ്ടാവും ഈ എറേഴ്സ് എന്തുകൊണ്ടാണ് ഗ്രാവോമെട്രിക് അനാലിസിസിൽ വരണത് നമ്മൾ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യണതിൻ്റെ കൂടെ ചില ഇംപ്യൂറിറ്റീസും കൂടി പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് എറർ ഈസ് ദ പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസ് വിതിൻ ദ ലാറ്റസ് ഓർ ഓൺ ദ സർഫസ് ഓഫ് ദി പ്രസിപ്പിറ്റേറ്റ് പാർട്ടിക്കിൾ ക്രിസ്ത്യൽ ലാറ്റസിൽ പ്രസിപ്പിറ്റേറ്റാക്കിയിട്ട് ക്രിസ്റ്റ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ ലാറ്റസിൽ വല്ല പ്രസിപ്പിറ്റേറ്റും വരണതായിരിക്കാം അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റിൻ്റെ സർഫസിൽ ഏതെങ്കിലും പാർട്ടിക്കിൾസ് ആയിരിക്കാം എങ്ങനെ വന്നാലും ഇതൊക്കെ എററിന് കാരണമാകും ഈ എറർ രണ്ട് ടൈപ്പാണ് പ്രസിപിറ്റേഷൻ രണ്ട് തരത്തിലാണ് എറേനിയസ് ആവുക ഒരെണ്ണം അതായത് പ്രസിപ്പിറ്റേഷനിലെ എറർ രണ്ട് രീതിയിലാണ് വരിക ആദ്യത്തെ മെത്തേഡാണ് കോ പ്രസിപ്പിറ്റേഷൻ രണ്ടാമത്തെയാണ് പോസ്റ്റ് പ്രസിപിറ്റേഷൻ കോ പ്രസിപ്പിറ്റേഷൻ കോ എക്സിസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ ഒരുമിച്ച് അല്ലേ പ്രസിപ്പിറ്റേഷൻ്റെ കൂടെ അപ്പോൾ കോ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രസിപിറ്റേഷനോട് കൂടിയിട്ട് ഇംപ്യൂരിറ്റീസും കൂടെ പ്രസിപിറ്റേറ്റ് ചെയ്യുക അതാണ് കോ പ്രസിപ്പിറ്റേഷൻ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസ് ദാറ്റ് ആർ നോർമലി സോളിവിൾ ബിക്കംസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ പ്രസിപിറ്റേറ്റ് ഡ്യൂറിംഗ് ഇറ്റ്സ് ഫോമേഷൻ ഇൻ സോളിബിൾ ആയിട്ടുള്ള നോർമലി സോളിവിൾ ബിക്കംസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ പ്രസിപ്പിറ്റേറ്റഡ് ഡ്യൂറിംഗ് ഇറ്റ്സ് ഫോമേഷൻ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണതിൻ്റെ സമയത്ത് സോളിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കോമ്പൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റൻസ് അതിൻ്റെ കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും അതാണ് കോ പ്രസിപ്പിറ്റേഷൻ പ്രസിപ്പിറ്റേഷൻ്റെ കൂടെ എന്ത് വേറെ സബ്സ്റ്റൻസും കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക അതാണ് കോ പ്രസിപ്പിറ്റേഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബേരിയം ആസ് ബേരിയം സൾഫേറ്റ് ബേരിയത്തിനെ ബേരിയം സൾഫേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണ് അപ്പോൾ ബേരിയം ക്ലോറൈഡിലേക്ക് അതിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ കയ്യിൽ ബേരിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ ഉണ്ട് അതിലേക്ക് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ബേരിയം സൾഫേറ്റിൻ്റെ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടും ഈ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ചിലപ്പോൾ നൈട്രേറ്റ് ഉണ്ടാവാം ഇഫ് നൈട്രേറ്റ് ഇസ് ഓൾസോ പ്രസന്റ് ഇൻ ബേരിയം ക്ലോറൈഡ് ബേരിയം സൾഫേറ്റിന്റെ കൂടെ തന്നെ പ്രസിപ്പിറ്റേറ്റഡ് ഇഫ് നൈട്രേറ്റ് ഇസ് ഓൾസോ പ്രസന്റ് ഇൻ ബേരിയം ക്ലോറൈഡ് ബേരിയം നൈട്രേറ്റ് ഇസ് ഓൾസോ പ്രസിപ്പിറ്റേറ്റഡ് അപ്പവിടെ ഇത് എന്താണ് എന്താണ് കോ പ്രസിപ്പിറ്റേഷൻ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന നൈട്രേറ്റ് ബേരിയം സൾഫേറ്റിന്റെ കൂടെ ബേരിയം നൈട്രേറ്റും കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു ഇതല്ല കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യാസമാണ് കണ്ടാമിനേഷൻ ഇസ് ഡിഫറെൻറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ എക്സാമ്പിൾ വെൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇസ് ആഡ് ടു സൊല്യൂഷൻ കണ്ടെയ്നിങ് എഫ് ഇ ത്രീ പ്ലസ് അയോൺ അലുമിനിയം ത്രീ പ്ലസ് ആസ് ഇമ്പ്യൂരിറ്റി ഇസ് പ്രസിപ്പിറ്റേറ്റഡ് എലോങ് വിത്ത് അയേൺ ഹൈഡ്രോക്സൈഡ് അപ്പോൾ നമ്മുടെ അയൺ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അയൺ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും അയണിൻ്റെ ഹൈഡ്രോക്സൈഡ് ആയിട്ടായിട്ട് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എടുക്കുക ചിലപ്പോൾ അയൻ്റെ കൂടെ വേറെ മെറ്റലും കൂടി ഉണ്ടാവും അലുമിനിയം ഒക്കെ ഉണ്ടാവും അപ്പം അലുമിനിയവും ഇതിൻ്റെ കൂടെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും ഇത് കണ്ടാമിനേഷനാണ് കോ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ് കോ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സോളിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതെങ്കിലും കോം ഇത് സബ്സ്റ്റൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സോളിബിൾ അത് നമ്മുടെ അനലൈറ്റിൻ്റെ കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണതാണ് കോ പ്രസിപ്പിറ്റേഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പം കോ പ്രസിപ്പിറ്റേഷൻ എന്താണെന്നാണ് പറഞ്ഞത് നമ്മുടെ സോ അനലൈറ്റിൻ്റെ കൂടെ തന്നെ അതിലുള്ള ഇമ്പ്യൂരിറ്റീസും കൂടെ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക അതാണ് കോ പ്രസിപ്പിറ്റേഷൻ അത് അത് ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് എങ്ങനെയാണ് കോ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത് ആ മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഫിനോമിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോ പ്രസിപ്പിറ്റേഷൻ സാർ ദയർ കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ സർഫസ് അബ്സോർപ്ഷൻ കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ ഒക്ലൂഷൻ അപ്പൊ സർഫസ് സർഫസിൽ അഡ്സോർബ് ചെയ്യുകയാണെങ്കിൽ കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ സർഫസ് അഡ്സോർപ്ഷൻ മിക്സഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ ഇനി അതല്ല ഒക്ലൂഷൻ ആണ് നടക്കണമെങ്കിൽ അതാണ് കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ ഒക്ലൂഷൻ ഡീറ്റെയിൽ ആയിട്ട് എന്താന്ന് നോക്കാം കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ സർഫസ് അഡ്സോപ്ഷൻ അപ്പം അതിലെന്താ നടക്കുന്നത് സർട്ടൻ പാർട്ടിക്കിൾസ് ക്യാരി സെർട്ടൺ സോളിബിൾ കോമ്പൗണ്ട്സ് ചില ഇതിൽ നമ്മുടെ അനലൈറ്റിൽ സോളിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവും ഇറ്റ് ആക്ട് ആസ് സർഫസ് അബ്സോബേറ്റ് അതാണ് സർഫസ് അഡ്സോബേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക നോക്കിക്കോളൂ സർഫസ് ഓഫ് അവർ പ്രസിപ്പിറ്റേറ്റ് വിൽ കണ്ടൈൻ സം പ്രൈമറി അബ്സോർബ്ഡ് അയോൺസ് നമ്മുടെ പ്രസിപ്പിറ്റേറ്റിൻ്റെ സർഫസിൽ ചിലപ്പോൾ ചില അയോൺസ് വന്നിട്ട് അബ്സോർബ് ചെയ്യും ഇതിൻ്റെ പുറത്ത് ആസ് എ റിസൾട്ട് കൗണ്ടർ അയോൺസ് വിൽ ഓൾസോ ബി പ്രസൻറ്റ് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു നമ്മുടെ പ്രിസിപ്പിറ്റേറ്റിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണി ക്രിസ്റ്റലാണ് ആ ക്രിസ്റ്റലിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണ് വരണമെങ്കിൽ അതിൻ്റെ കൗണ്ടർ അയോൺസ് അതിൻ്റെ പോസിറ്റീവിൻ്റെ അടുത്ത് നെഗറ്റീവ് നെഗറ്റീവ് ചാർജ് വന്നിട്ട് അട്രാക്ട് ചെയ്യും അപ്പോൾ കൗണ്ടർ അയോൺസും അവിടെ പ്രസൻ്റ് ആവും ഫോർ എക്സാമ്പിൾ ഇൻ അനാലിസിസ് ഓഫ് ക്ലോറൈഡ് സോളിബിൾ സിൽവർ നൈട്രേറ്റ് ഇസ് പ്രസിപ്പിറ്റേറ്റഡ് എലോങ് വിത്ത് സ്പെയറിംഗ്ലി സോളിബിൾ സിൽവർ ക്ലോറൈഡ് ക്ലോറൈഡിൻ്റെ അനാലിസിസിൽ സിൽവർ നൈട്രേറ്റ് കൂടി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും എലോങ് വിത്ത് സ്പെയറിംഗ്ലി സോളിബിൾ സിൽവർ ക്ലോറൈഡ് അപ്പോൾ ഈയൊരു ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നോക്കൂ സിൽവർ എ ജി പ്ലസ് സി എൽ മൈനസ് എ ജി പ്ലസ് സി എൽ മൈനസ് നൈറ്റ് ആണ് അയോൺ സിൽവർ ക്ലോറൈഡ് ആണ് സിൽവറിനെ സിൽവർ ക്ലോറൈഡ് ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അപ്പൊ എ ജി പ്ലസ് സി എൽ മൈനസ് എ ജി പ്ലസ് സി എൽ മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അയോണിക് ക്രിസ്റ്റൽ നടുക്കൽ അതിന്റെ പുറത്ത് ചിലപ്പോൾ ചില അയോണുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അതായത് ക്ലോറിൻ്റെ അടുത്ത് നോക്കൂ സി എ ജി പ്ലസ് അയോണുകൾ ഇങ്ങനെ ഉണ്ട് സൊല്യൂഷനിൽ എന്തുണ്ട് സിൽവറിന്റെ കൂടെ തന്നെ സിൽവർ ക്ലോറൈഡിന്റെ കൂടെ ചില നൈട്രേറ്റിന്റെ പാർട്ടിക്കിൾസും കൂടെ സൊല്യൂഷനിൽ ഉണ്ടായിരുന്നു അതിൻ്റെ നൈട്രേറ്റ് അയോൺ എൻ ഓ ത്രീ മൈനസിൻ്റെ ചാർജ് നോക്കൂ നെഗറ്റീവ് ചാർജ് ആണ് അപ്പോൾ ഈ സിൽവറിൻ്റെ അടുത്തേക്ക് ഈ നൈട്രേറ്റ് അയോൺസ് കൂടി വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രിസിപ്പിറ്റേറ്റിൽ സിൽവർ ക്ലോറൈഡ് മാത്രമല്ലാണ്ട് അവർ സിൽവർ നൈട്രിയറ്റും കൂടി വരുന്നു ഇതാണ് ഈ പ്രിസിപ്പിറ്റേറ്റിൻ്റെ കൂടെ സർഫസിൽ ചില ഇമ്പ്യൂറിറ്റീസ് വന്നിട്ട് അബ്സോർബ് ചെയ്യുക അതാണ് കോ പ്രിസിപ്പിറ്റേഷൻ ത്രൂ സർഫസ് അബ്സോർബ്ഷൻ മനസ്സിലായോ അതായത് നമ്മുടെ സിൽവർ ക്ലോറൈഡിന്റെ ക്രിസ്റ്റലിന്റെ പുറത്ത് ചിലപ്പോൾ വേറെ ചില അയോൺസ് വന്നിട്ട് അബ്സോർബ് ചെയ്യാം ആ അയോൺ ഏതാണോ അതിന്റെ കൗണ്ടർ അയോൺസ് അതിന്റെ പുറത്ത് വരും അതിൻ്റെ ഇപ്പോൾ സിൽവർ ആണ് അബ്സോർബ് ചെയ്തതെങ്കിൽ അതിൻ്റെ അടുത്ത് അതിന്റെ കൗണ്ടർ അയോൺസ് ഉണ്ടാവും ഓപ്പോസിറ്റ് ചാർജ് ഉള്ള അയോണുകൾ ഉണ്ടാവും അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള സിൽവറിന്റെ അടുത്ത് സിൽവർ ക്ലോറൈഡ് അയോൺസ് ആണ് വരണമെങ്കിൽ സിൽവർ ക്ലോറൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ പ്രശ്നമൊന്നും വരില്ല പക്ഷേ നമ്മുടെ സൊല്യൂഷനിൽ ചില ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും ഇമ്പ്യൂരിറ്റീസിൽ ചിലപ്പോൾ നൈട്രേറ്റ് ആയിരിക്കാം അവിടെ ഉണ്ടാവുക അങ്ങനെ നൈട്രേറ്റ് ഉണ്ടെങ്കിൽ ആ നൈട്രേറ്റ് ക്ലോറൈഡിൻ്റെ സ്ഥാനത്ത് കൗണ്ടർ അയോണായിട്ട് ക്ലോറൈഡ് വരണോർത്ത് ചിലപ്പോൾ നൈട്രേറ്റ് വരും അതിനേക്കാൾ സോളിബിൾ ആയിട്ടുള്ള നൈട്രേറ്റ് അയോണുകൾ വരും അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും അവിടെ സിൽവർ നൈട്രേറ്റ് ആണ് പ്രിഫർ ചെയ്യുക ഫോം ചെയ്യാൻ അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്നതാണ് എന്താ സർഫസിൽ പ്രസിപ്പിറ്റേറ്റിൻ്റെ സർഫസിൽ ഇമ്പ്യൂരിറ്റീസ് വന്നിട്ട് അബ്സോർബ് ചെയ്യുന്നതാണ് സർഫ് കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ സർഫസ് അബ്സോപ്ഷൻ ഓക്കെ അടുത്തതാണ് കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ അതിനെ നമുക്ക് വേറെ പേരിൽ പറയും ഓൾസോ നോൺ ആസ് ഐസോമോർഫസ് കോ പ്രസിപിറ്റേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ അപ്പൊ നമുക്ക് ഈ ഇൻക്ലൂഷൻ എന്നുള്ള പേര് നോക്കാം ഇൻക്ലൂഡ് ചെയ്യാം അല്ല ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യാം പ്രെസിപ്പിറ്റേറ്റിൻ്റെ കൂടെ പ്രിസിപ്പിറ്റേറ്റിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ ചിലപ്പോൾ ഇംപ്യൂരിറ്റീസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണതാണ് ഇൻക്ലൂഷൻ അതായത് കോ പ്രസിപ്പിറ്റേഷൻ ത്രൂ മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ ഞാൻ ഈ വയ്ക്കാനുള്ള ഒരു മീനിങ്ങിലൂടെയാണ് പറഞ്ഞത് ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുക ഒരു അർത്ഥമാണ് വരിക അപ്പോൾ എന്താ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണത് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിൽ പ്രിസ് നമ്മളിപ്പോൾ നമ്മുടെ പ്രസിപ്പിറ്റേറ്റിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ ചിലപ്പോൾ എന്തുണ്ടാവും ക്രിസ്റ്റൽസ് ആയിട്ടാണ് ഫോം ചെയ്യുക അതിൻ്റെ ലാറ്റസ് അയോണിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഇംപ്യൂരിറ്റീസ് വരിക ഒക്കേഴ്സ് വെൻ പൊട്ടൻഷ്യൽ കണ്ടാമിനൻ റീപ്ലേസസ് എ ലാറ്റസ് അയോൺ ഓഫ് ദി സോളിഡ് നമ്മുടെ ക്രിസ്റ്റലിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷനിലുള്ള കണ്ടാമിനൻ്റ് ലാറ്റസ് അയോണിനെ റീപ്ലേസ് ചെയ്തിട്ട് വരുന്നതാണ് ഈ മെത്തേഡ് ഇൻക്ലൂഷൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ബേരിയം സൾഫേറ്റ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ട് ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണ് ചിലപ്പോൾ അതിൽ ക്രോമേറ്റ് അയോണുകൾ ഉണ്ടാവാം ഈ സൾഫേറ്റിൻ്റെ ബി എ ടു പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് ബി എ ടു പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ഇങ്ങനെ വലുതായിട്ട് വരികയാണ് നേരത്തെ നമ്മൾ എ ജി പ്ലസ് സി എൽ മൈനസ് എന്ന് കണ്ട പോലെ ബി എ ടു പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് എന്ന് പറഞ്ഞിട്ട് ഒന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ചാർജ് വരണ സോളിഡ് അവിടെ ഡെവലപ്പ് ചെയ്തു അയോണിക് സോളിഡ് ഫോം ചെയ്തു അങ്ങനെ ഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ സൾഫേറ്റിന് പകരം ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ ക്രോമേറ്റ് വരും അതാണ് കോ പ്രിസിപ്പിറ്റേഷൻ ത്രൂ മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് മിക്സഡ് ക്രിസ്റ്റൽസ് ആണ് ഫോം ചെയ്യുക ബേരിയം ക്രോമേറ്റ് ഗെറ്റ്സ് പ്രസിപിറ്റേറ്റഡ് വിത്ത് ബേരിയം സൾഫേറ്റ് ഇവിടെ ബേരിയം ക്രോമേറ്റ് കൂടെ പ്രസിപിറ്റേറ്റ് ചെയ്യും അലോങ് വിത്ത് ബേരിയം സൾഫേറ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ ഇവിടെ ഈ നീല കളറിൽ കാണുന്നതൊക്കെ നമ്മുടെ അല്ല റെഡ് കളറിൽ കാണുന്നതൊക്കെ സൾഫേറ്റ് അയോണം നീല കളറിൽ കാണുന്നതൊക്കെ ബേരിയം അയോണു ആണെന്ന് വിചാരിക്കുക ചില സൾഫേറ്റ് അയോണിനെ റീപ്ലേസ് ചെയ്തിട്ട് നോക്കൂ രണ്ട് ബ്ലാക്ക് ഡോട്ട്സ് കണ്ടില്ലേ അവിടെ ആക്ച്വലി സൾഫേറ്റ് അയോൺ ആണ് വരേണ്ടത് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഇപ്പം എന്താണ് വന്നിരിക്കുന്നത് ക്രോമേറ്റ് അയോൺ ആണ് വന്നത് അപ്പം നമ്മുടെ സൊല്യൂഷനിൽ ബേരിയം സൾഫേറ്റിൻ്റെ കൂടെ തന്നെ ബേരിയം ക്രോമേറ്റും കൂടി ഉണ്ടാവും ഇത് റിസൾട്ടിന് എറേനിയസ് റിസൾട്ടിന് കാരണമാവും അതല്ലെങ്കിൽ റിസൾട്ടിൽ എറർ വരാൻ കാരണമാകും ഇവിടെ ക്രിസ്റ്റലിൻ്റെ ക്രിസ്റ്റൽ ഫോം ചെയ്യണതിൻ്റെ കൂടെ തന്നെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് ചില അയോണുകളെ മാറ്റിയിട്ട് അവിടേക്ക് വേറെ ചില അയോണുകൾ ഇമ്പ്യൂരിറ്റി കണ്ടാമിനൻ്റ് വരികയാണ് ചെയ്യണത് അതാണ് അങ്ങനെ മിക്സഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുകയാണ് ചെയ്യുക ഇതാണ് മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ വഴിയുള്ള കോ പ്രസിപ്പിറ്റേഷൻ ഇനി അടുത്തതാണ് കോ പ്രിസിപ്പിറ്റേഷൻ ത്രൂ ഒക്ലൂഷൻ ഒക്ലൂഷൻ ഇസ് ദ കോ പ്രിസിപ്പിറ്റേഷൻ ഇൻ വിച്ച് ആൻഡ് ഇൻ്റർഫിയറിങ് കോമ്പൗണ്ട്സ് എൻട്രാപ്ഡ് വിതിൻ ദ പോക്കറ്റ്സ് ഓഫ് ദ മൂവിങ് പോക്കറ്റ്സ് ഓഫ് ദി ഗ്രോയിങ് പ്രിസിപ്പിറ്റേറ്റ് ഡ്യൂറിങ് റാപ്പിഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ അതായത് നമ്മൾ പ്രിസിപ്പിറ്റേറ്റിങ് ഏജൻ്റോട് ആഡ് ചെയ്യുമ്പോൾ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും ക്രിസ്റ്റൽസ് ഫോം ചെയ്യും ഇങ്ങനെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യണ സമയത്ത് അതിലെ ഇംപ്യൂരിറ്റീസ് കൂടി അതിൻ്റെ ഇടയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണതാണ് എൻട്രാപ് ചെയ്യണതാണ് ഒക്ലൂഷൻ എന്ന് പറയുന്നത് ആക്ച് ക്രിസ്റ്റ്യൽ സൈറ്റിലേക്കല്ല പോവുക ക്രിസ്റ്റ്യലിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ ഇടയിൽ ചിലപ്പോൾ ഗ്യാപ്പുകൾ ഉണ്ടാവും ആ ഹോളുകളെയാണ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറയുക ആ സൈറ്റിലേക്കാവും ഈ ഇങ്ങനത്തെ അയോണുകൾ വരിക ഏഹ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സോളിഡ് സോളിഡ്സിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള ഉള്ള സ്പിയറ് അതിനെയൊക്കെ നമുക്കൊരു സ്പിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ അടുക്കി 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 വച്ച പോലെയാണ് ക്രിസ്റ്റൽ ഫോം ചെയ്യുക ക്രിസ്റ്റൽസ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്പിയറുകളായതുകൊണ്ട് രണ്ട് ഓരോ ലെയറിൽ ഇങ്ങനെ സ്പിയറ് വെച്ചിട്ട് നമ്മളിങ്ങനെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ കണ്ടാമിനൻ്റ് വരാം നമ്മുടെ ഈ ഗ്രാവോമെട്രിക് അനാലിസിസിലാണെങ്കിൽ ക്രിസ്റ്റലിന്റെ ഇടയിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വരുന്ന ആണ് കണ്ടാമിനൻസാണ് എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷന്റെ കൂടെ അതിൻ്റെ ഇടയിൽ എൻട്രാപ്പ് ട്രാപ്പ് ചെയ്യപ്പെടും ഇതേപോലത്തെ ഇമ്പ്യൂരിറ്റീസ് അത് രണ്ടു മെത്തേഡ്സ് ആണ് ഇന്റേണൽ അഡ്സോർപ്ഷൻ ആൻഡ് മെക്കാനിക്കൽ എൻട്രാപ്മെന്റ് ഇന്റേണൽ അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇതേപോലെ അബ്സോർബ് ചെയ്യുക പ്രസിപിറ്റേറ്റിന്റെ സർഫസിൽ എന്ത് അഡ്സോർബ് ചെയ്യണു ഇത് കണ്ടാമിനൻ്റ് അബ്സോർബ് ചെയ്യണോ ആ കണ്ടാമിനൻ്റ് അവിടെ നിൽക്കും നിൽക്കും അതിൻ്റെ കൂടെ തന്നെ ആക്ച്വൽ പ്രസിപ്പിറ്റേറ്റും ഗ്രോ ചെയ്യും പ്രസിപ്പിറ്റേറ്റ് മേ ഫിസിക്കലി അബ്സോർബ് സം ഇമ്പ്യൂരിറ്റീസ് ആസ് എ പാർട്ടിക്കിൾസ് ഗ്രോ പാർട്ടിക്കിൾസ് ഗ്രോ ചെയ്യണതിനനുസരിച്ചിട്ട് പ്രസിപ്പിറ്റേറ്റിൻ്റെ സർഫസിൽ ചില ഇംപ്യൂറിറ്റീസിനെ ഇംപ്യൂരിറ്റീസ് കൂടി വരും അതാണ് ഇൻറ്റേർണൽ അബ്സോർപ്ഷൻ അവിടെ പ്രസിപ്പിറ്റേറ്റിൻ്റെ സർഫസിൽ ഇംപ്യൂരിറ്റീസ് അബ്സോർബ് ചെയ്യാണ് ചെയ്യണത് അടുത്തതാണ് മെക്കാനിക്കൽ എൻട്രാപ്മെന്റ് ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യണത് മെക്കാനിക്കൽ എൻട്രാപ്മെന്റ് ആണ് മെക്കാനിക്കലി അവിടെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുക അതായത് ഒന്ന് രണ്ട് കുറേ ക്രിസ്റ്റൽസ് ഇങ്ങനെ ഒരുമിച്ച് ക്രിസ്റ്റൽസ് ഇങ്ങനെ ഗ്രോ ചെയ്യണ സമയത്ത് ഇടയിലുള്ള ഇമ്പ്യൂരിറ്റീസ് കൂടി അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത് സെവറൽ ക്രിസ്റ്റൽസ് ഗ്രോ ടുഗെദർ ആസ് എ റിസൾട്ട് ഇംപ്യൂരിറ്റി മേക്ക് എറ്റ് ട്രാപ്ഡ് ഇൻ ടൈനി പോക്കറ്റ്സ് വിത്ത് ഇൻ ദ ഗ്രോയിങ് ക്രിസ്റ്റൽ കുറേ സെവറൽ ക്രിസ്റ്റൽസ് ഒരുമിച്ച് ഗ്രോ ചെയ്യണേൻ്റെ സമയത്ത് ഇടയിൽ അതിൻ്റെ ഉള്ളിൽ ഇമ്പ്യൂരിറ്റീസ് കൂടി വരും അപ്പം നാല് സൈഡിൽ നിന്നും പ്രസിപ്പിറ്റേറ്റ് ഗ്രോ ചെയ്യുക അല്ല ക്രിസ്റ്റൽ ഇങ്ങനെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് എന്തുകൂടി വരികയാണ് ഇംപ്യൂരിറ്റീസ് കൂടി വരികയാണ് അപ്പം അതാണ് മെക്കാനിക്കൽ എൻട്രാപ്മെൻറ്റ് ഇതൊക്കെ ഒക്ലൂഷനിൽ വരണതാണ് ഒക്ലൂഷൻ ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ കോ പ്രിസിപ്പിറ്റേഷൻ ത്രൂ ഒക്ലൂഷൻ ഒക്ലൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് ലാറ്റസിലേക്കല്ല ഇമ്പ്യൂരിറ്റീസ് വരണത് ഇടയിലുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്കായിരിക്കും ഏ ക്രിസ്റ്റൽ ആറ്റൽസരിക്കാവുമ്പോൾ മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ ആണ് വരിക ഇടയിലുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വരുമ്പോഴാണ് ഒക്ലൂഷൻ നടക്കുക അത് രണ്ട് രീതിയിലുണ്ട് ഫിസിക്കൽ അഡ്സോപ്ഷൻ വഴി അഡ്സോർബ് ചെയ്യണം പ്രസിപ്പിറ്റേറ്റിൻ്റെ സർഫസിൽ അബ്സോർബ് ചെയ്യണു ഇമ്പ്യൂരിറ്റീസ് അതവിടെയിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആക്ച്വൽ എന്താ പറയുക ക്രിസ്റ്റൽ ഗ്രോ ചെയ്യണു അങ്ങനത്തതാണ് ഇൻറ്റേണൽ അഡ്സോപ്ഷൻ മെക്കാനിക്കൽ എൻട്രാപ്മെൻ്റ് എന്ന് പറഞ്ഞാലോ ഈ ക്രിസ്റ്റൽസ് ഗ്രോ ചെയ്യണേൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഇമ്പ്യൂരിറ്റീസ് അതിൻ്റെ ഇടയിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് അതാണ് മെക്കാനിക്കൽ എൻട്രാപ്മെൻറ്റ് എങ്ങനെ വന്നാലും നമ്മുടെ പ്രസിപ്പിറ്റേറ്റിലിക്ക് ഇംപ്യൂറിറ്റീസ് വരികയാണ് ചെയ്യണത് ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റിലേക്ക് ഇമ്പ്യൂറിറ്റീസ് വരുമ്പോൾ പ്രസിപ്പിറ്റേഷൻ്റെ കൂടെ തന്നെ ഇമ്പ്യൂറിറ്റീസ് കൂടെ അതിൻ്റെ കൂടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് കോ പ്രസിപ്പിറ്റേഷൻ അപ്പോൾ കോ പ്രസിപ്പിറ്റേഷൻ മൂന്ന് രീതിയിലാണെന്ന് പറഞ്ഞു ത്രൂ സർഫസ് അഡ്സോപ്ഷൻ ത്രൂ മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ ആൻഡ് ത്രൂ ഒക്ലൂഷൻ സർഫസ് അഡ്സോപ്ഷൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റിൻ്റെ സർഫസിൽ കൗണ്ടർ അയോൺസ് അബ്സോർബ് ചെയ്യും അതിൻ്റെ പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള അയോൺ വരണു അത് ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കാം അപ്പം നമ്മൾ സിൽവർ ക്ലോറൈഡിൻ്റെ ആ ഒരു എന്താ പറയുക ഡയഗ്രാം മനസ്സിലോർക്കുക എ ജി പ്ലസ് സി എൽ മൈനസ് എ ജി പ്ലസ് സി എൽ മൈനസ് ആയിട്ടാണ് നമ്മുടെ ക്രിസ്റ്റൽ അയോണിക് സോളിഡിൽ എ ജി സി എല്ലിൻ്റെ സ്ട്രക്ചർ ആലോചിക്കുക അപ്പം ഈ എ ജിയുടെ അടുത്തൊക്കെ എന്ത് വരും സർഫസിലുള്ള എ ജിയുടെ അടുത്ത് അല്ല സി എൽ മൈനസിൻ്റെ അടുത്ത് എ ജി സി എൽ ആണ് നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് അപ്പം സി എൽ മൈനസിന്റെ അടുത്ത് എ ജി അയോൺസ് വരും അതിൻ്റെ കൗണ്ടർ അയോൺസ് സി എൽ മൈനസ് സർഫസിൽ ഇങ്ങനെ ഉണ്ടാവും പക്ഷേ ഇവിടെ എന്തുണ്ട് ഈ സി എൽ മൈനസിന് പകരം നൈട്രേറ്റ് നമ്മുടെ സൊല്യൂഷനിലുള്ള നൈട്രേറ്റ് ആണ് അഡ്സോർബ് ചെയ്യുക അപ്പൊ സിൽവർ ക്ലോറൈഡിന്റെ കൂടെ തന്നെ സിൽവർ നൈട്രേറ്റും പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്നു ഇനി ചിലപ്പോൾ ക്രിസ്റ്റൽ ലാറ്റസിലത്തെ ചില അയോണിനെ റീപ്ലേസ് ചെയ്തിട്ടാവാം ഇമ്പ്യൂരിറ്റീസ് വരിക അതാണ് മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ ഇനി ഇങ്ങനെ ക്രിസ്റ്റൽ ലാറ്റിസിലേക്കല്ല ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്കാണ് വരിക അതാണ് ഒക്ലൂഷൻ മനസ്സിലായല്ലോ ഇതൊക്കെ കോപ്രസിപ്പിറ്റേഷന്റെ മൂന്ന് ടൈപ്പ് ഓഫ് കോപ്രസിപ്പിറ്റേഷനാണ് കോപ്രസിപ്പിറ്റേഷൻ മൂന്ന് രീതിയിൽ നടക്കുന്നതാണ് ത്രൂ സർഫസ് അഡ്സോപ്ഷൻ ത്രൂ മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ ആൻഡ് ത്രൂ ഒക്ലൂഷൻ ഓക്കെ മനസ്സിലായല്ലോ ആ സോറി അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞില്ലല്ലോ ഒക്ലൂഷനിൽ നോക്കി നോക്കൂ ഇവിടെ അയോൺസ് വന്നു അതിൻ്റെ ഇടയിൽ തന്നെ നോക്കൂ എന്ത് വന്നു കൗണ്ടർ അയോൺസ് അതിൻ്റെ ഇടയിലേക്ക് വന്നു പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള അയോണുകളുണ്ട് പച്ച കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള അയോണും അതിൻ്റെ ഇടയിൽ വെള്ള വൈറ്റ് കളറിലുള്ളതും ഉണ്ട് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്ത് വന്നു ഈ കൗണ്ടർ അയോൺസ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് എൻട്രാപ്പ് ചെയ്യപ്പെട്ടു ഇതാണ് ഒക്ലൂഷനിൽ പറയണത് ഓക്കെ അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഇത് വായിച്ചു നോക്കി ഇതൊന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും